ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. പ്രാദേശികവും ദേശീയവുമായ പ്രശ്നങ്ങൾക്ക് നൂതനമായ പരിഹാരങ്ങൾ നൽകാൻ സർവകലാശാലകൾക്ക് കഴിയണമെന്ന് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ്. ആരോഗ്യ അടിസ്ഥാന സൌകര്യങ്ങൾ ഗ്രാമ ബ്ലോക്ക് ജില്ലാ തലങ്ങളിൽ വികസിപ്പിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. യുക്രൈനിൽ അകപ്പെട്ട 219 ഇന്ത്യക്കാരെയും വഹിച്ചുള്ള ആദ്യ വിമാനം ഇന്ന് രാത്രി മുംബൈയിലെത്തും. 2022 ദേശീയ പോളിയോ പ്രതിരോധ യജ്ഞത്തിന് കേന്ദ്ര ആരോഗ്യമന്ത്രി തുടക്കം കുറിച്ചു. കേരളത്തിൽ നാളെ വിവിധ കേന്ദ്രങ്ങളിൽ തുള്ളിമരുന്ന് വിതരണം ചെയ്യും. കേരളത്തിൽ ഇന്ന് 3262 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 7339 പേർ രോഗമുക്തരായി. ഇന്ത്യ ശ്രീലങ്ക 2020 ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരത്തിൽ ടോസ് നേടിയ ഇന്ത്യ ശ്രീലങ്കയെ ബാറ്റിംഗിനയച്ചു. വാർത്തകൾ വിശദമായി. പ്രാദേശികവും ദേശീയവുമായ പ്രശ്നങ്ങൾക്ക് നൂതനമായ പരിഹാരങ്ങൾ നൽകാൻ സർവകലാശാലകൾക്ക് കഴിയുമെന്നും കോർപ്പറേറ്റ് സാമൂഹിക ഉത്തരവാദിത്വങ്ങൾ പോലെ സർവകലാശാലകളുടെ സാമൂഹ്യ ഉത്തരവാദിത്വങ്ങളും പ്രോത്സാഹിപ്പിക്കണമെന്നും രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ്. അസമിലെ സോനിത്പൂർ ജില്ലയിലെ തേസ്പൂർ സർവകലാശാല ബിരുദദാന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഗ്രാമീണ ജനതയ്ക്കൊപ്പം വിദ്യാർത്ഥികൾ ഇടപഴകണമെന്നും അത് സർവകലാശാലകളുടെ സാമൂഹിക പ്രതിബദ്ധതയുടെ പ്രധാന സവിശേഷതകളിലൊന്നാണെന്നും ശ്രീ കോവിന്ദ് പറഞ്ഞു. സർവകലാശാലകൾക്ക് അവരുടെ മൊത്തത്തിലുള്ള വികസനത്തിന് സഹായിക്കുന്നതിന് ചില ഗ്രാമങ്ങൾ ദത്തെടുക്കാവുന്നതാണ്. സാങ്കേതിക വിദ്യയിലൂടെ രാജ്യത്തുടനീളമുള്ള വിദ്യാർത്ഥികൾക്ക് ലോകോത്തര വിദ്യാഭ്യാസം ലഭ്യമാക്കുന്നതിനായാണ് ഒരു ഡിജിറ്റൽ സർവകലാശാല സ്ഥാപിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചതെന്നും രാഷ്ട്രപതി അറിയിച്ചു. വൺ ഇന്ത്യ വൺ ഹെൽത്ത് എന്ന ആശയത്തോടെ വലിയ നഗരങ്ങളെക്കാൾ മികച്ച ആരോഗ്യ അടിസ്ഥാന സൌകര്യങ്ങൾ രാജ്യത്ത് ഒരുക്കാനുള്ള ശ്രമത്തിലാണ് സർക്കാരെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. അതിനായി ഗ്രാമ ബ്ലോക്ക് ജില്ലാ തലങ്ങളിൽ ആരോഗ്യ സൌകര്യങ്ങൾ മെച്ചപ്പെടുത്തേണ്ടതുണ്ട്. കേന്ദ്ര ബജറ്റുമായി ബന്ധപ്പെട്ട ആരോഗ്യ വെബിനാറിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആധുനിക വൈദ്യശാസ്ത്രവുമായി ബന്ധപ്പെട്ട അടിസ്ഥാന സൌകര്യങ്ങളുടെയും മാനവ വിഭവശേഷിയുടെയും വിപുലീകരണം, പരമ്പരാഗത ഇന്ത്യൻ വൈദ്യശാസ്ത്രത്തിലെ ഗവേഷണം പ്രോത്സാഹിപ്പിക്കുക, എല്ലാവർക്കും മെച്ചപ്പെട്ടതും താങ്ങാനാകുന്നതുമായ ആരോഗ്യ സൌകര്യങ്ങൾ പ്രദാനം ചെയ്യുക എന്നിവയാണ് ലക്ഷ്യമിടുന്നതെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. വിദ്യാർത്ഥികളുടെ പഠനത്തോടൊപ്പം കായികം, അനുബന്ധ പ്രവർത്തനങ്ങൾ, വിനോദം എന്നിവ പ്രോത്സാഹിപ്പിക്കാൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തയ്യാറാകണമെന്ന് ഉപരാഷ്ട്രപതി എം വെങ്കയ്യനായിഡു പറഞ്ഞു. പൂന്തോട്ട പരിപാലനം, വൃക്ഷത്തൈ നടൽ, ജലസംരക്ഷണം, മഴവെള്ള സംഭരണം, പ്രകൃതി സ്നേഹം, മാതൃഭാഷ എന്നിവയുടെ മൂല്യങ്ങളെക്കുറിച്ച് വിദ്യാർത്ഥികളെ ബോധവൽക്കരിക്കണമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ബംഗളൂരുവിലെ ഒരു സ്വകാര്യ സ്കൂളിൽ കായിക കലാ സൌകര്യങ്ങളുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. യുക്രൈനിൽ അകപ്പെട്ട 219 ഇന്ത്യക്കാരെയും വഹിച്ചുകൊണ്ടുള്ള ആദ്യ വിമാനം റൊമാനിയയിൽ നിന്നും യാത്ര തിരിച്ചതായി കേന്ദ്ര വിദേശകാര്യമന്ത്രി ഡോ എസ് ജയശങ്കർ അറിയിച്ചു. മുംബൈയിലേക്കാണ് വിമാനം യാത്ര തിരിച്ചത്. യുക്രൈനിൽ കുടുങ്ങിക്കിടക്കുന്ന ഇന്ത്യക്കാരെ തിരികെ നാട്ടിലെത്തിക്കുന്നതിന് സാധ്യമായതെല്ലാം ചെയ്യുമെന്ന് ശ്രീ ജയശങ്കർ വ്യക്തമാക്കി. രക്ഷാദൌത്യത്തിന് സഹായം നൽകിയ റൊമാനിയൻ വിദേശകാര്യമന്ത്രിക്ക് കേന്ദ്രമന്ത്രി നന്ദി അറിയിച്ചു. യുക്രൈനിൽ നിന്നുള്ള ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ ആദ്യ സംഘം ഹംഗറിയിലെത്തി. എയർ ഇന്ത്യ വിമാനത്തിൽ ഇന്ത്യയിലേക്ക് തിരിക്കാനായി അവർ ബുഡാപെസ്റ്റിലേക്ക് പോവുകയാണെന്ന് ഹംഗറിയിലെ ഇന്ത്യൻ എംബസി ട്വീറ്റ് ചെയ്തു. പിന്നീട് കൂടുതൽ ഇന്ത്യൻ വിദ്യാർത്ഥികൾ സഹോണി വഴി ഹംഗറിയിൽ എത്തിച്ചേർന്നു. അതേസമയം യുക്രൈനിൽ നിന്നും ബസ്, വാൻ എന്നിവയിൽ എത്തുന്ന വിദ്യാർത്ഥികൾക്ക് മാത്രമേ സഹോണി അതിർത്തി വഴി ഹംഗറിയിലേക്ക് പ്രവേശനമുള്ളൂ എന്ന് ഹംഗറിയിലെ ഇന്ത്യൻ എംബസി വ്യക്തമാക്കി. കാൽനടയായി വരുന്നവരെ പ്രവേശിപ്പിക്കില്ല. പ്രതിരോധ കുത്തിവയ്പ്, കാർഡ്, സർട്ടിഫിക്കറ്റ് എന്നിവ വിദ്യാർത്ഥികൾ കരുതണമെന്ന് എംബസി അറിയിച്ചു. ഒരു രാത്രി മുഴുവൻ നടന്ന ആക്രമണങ്ങൾക്ക് ശേഷം റഷ്യൻ സൈനിക നീക്കം യുക്രൈൻ തലസ്ഥാനത്ത് ശക്തമായി. കീവ് നിവാസികൾ ബങ്കറുകളിൽ സുരക്ഷ തേടിയിരിക്കുകയാണ്. അതേസമയം യുക്രൈൻ പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കി റഷ്യൻ അധിനിവേശം ചെറുത്തു നിൽക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കീവിൽ ശക്തമായ പോരാട്ടം നടക്കുന്നതായി യുക്രൈൻ അധികൃതർ അറിയിച്ചു. കീവിലെ ഒരു ബഹുനില കെട്ടിടത്തിൽ മിസൈൽ ആക്രമണം നടന്നതായി റിപ്പോർട്ടുണ്ട്. യുദ്ധം തുടങ്ങിയതിനുശേഷം ആയിരക്കണക്കിന് യുക്രൈൻ പൌരന്മാർ അവരുടെ ജന്മസ്ഥലം ഉപേക്ഷിച്ച് പലായനം ചെയ്തു. പോളണ്ട്, മൊൾദോവ തുടങ്ങിയ രാജ്യങ്ങളിലേക്കാണ് അവർ അഭയം തേടിയത്. ശക്തമായ കര വ്യോമ ആക്രമണമാണ് റഷ്യൻ സൈന്യം നടത്തിവരുന്നത്. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഇന്ന് യുക്രൈൻ പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കിയുമായി സംസാരിച്ചു. യുക്രൈനിലെ സംഘർഷാവസ്ഥയെക്കുറിച്ച് പ്രസിഡന്റ് സെലൻസ്കി പ്രധാനമന്ത്രിയെ വിശദമായി ധരിപ്പിച്ചു. അക്രമം ഉടൻ അവസാനിപ്പിക്കാനും സമാധാന ശ്രമങ്ങൾക്കായി ഏത് വിധത്തിലും സംഭാവന നൽകാനുമുള്ള ഇന്ത്യയുടെ സന്നദ്ധത പ്രകടിപ്പിക്കുകയും ചെയ്തു.
5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് പോളിയോ തുള്ളിമരുന്ന് നൽകി 2022 ദേശീയ പോളിയോ പ്രതിരോധ യജ്ഞത്തിന് കേന്ദ്ര ആരോഗ്യമന്ത്രി മൻസുഖ് മാണ്ഡവ്യ ന്യൂഡൽഹിയിൽ ഇന്ന് തുടക്കം കുറിച്ചു. പൊതുജനാരോഗ്യ നയത്തിന്റെ വിജയഗാഥയാണ് പോളിയോയ്ക്കെതിരായ ഇന്ത്യയുടെ പോരാട്ടമെന്ന് അദ്ദേഹം പറഞ്ഞു. പോളിയോ പ്രതിരോധ തുള്ളിമരുന്ന് വിതരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നാളെ രാവിലെ പത്തനംതിട്ട കോഴഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ ആരോഗ്യമന്ത്രി വീണ ജോർജ് നിർവഹിക്കും. വിവിധ ജില്ലകളിൽ ജില്ലാതല ഉദ്ഘാടനങ്ങളും നടക്കും. ബൂത്തുകളിൽ എത്തിച്ചേരാൻ കഴിയാത്ത കുട്ടികൾക്ക് തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ ആരോഗ്യ പ്രവർത്തകർ വീട്ടിലെത്തി പോളിയോ തുള്ളിമരുന്ന് നൽകും. കോവിഡ് ബാധിച്ച കുട്ടികളാണെങ്കിൽ 4 ആഴ്ച കഴിഞ്ഞ് പോളിയോ തുള്ളിമരുന്ന് നൽകിയാൽ മതിയെന്നും മന്ത്രി വ്യക്തമാക്കി. രാവിലെ 8 മുതൽ വൈകിട്ട് 5 വരെയാണ് പോളിയോ ബൂത്തുകളുടെ പ്രവർത്തന സമയം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കൊറോണ ആശങ്കയല്ല, ജാഗ്രതയാണ് വേണ്ടത്. നിർബന്ധമായി മാസ്ക് ധരിക്കുക, സാനിറ്റൈസർ ഉപയോഗിക്കുക, സാമൂഹിക അകലം പാലിക്കുക, പൊതു ഇടങ്ങളിൽ ഇരട്ട മാസ്ക് ശീലമാക്കുക, ലഭ്യമാകുന്ന ആദ്യ അവസരത്തിൽ തന്നെ വാക്സിൻ സ്വീകരിക്കുക. കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ 1075, സംസ്ഥാന ആരോഗ്യവകുപ്പിന്റെ 0471255205, ദിശയുടെ 1056 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാം. കേരളത്തിൽ ഇന്ന് 3262 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 7339 പേർ രോഗമുക്തി നേടി. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 41753 സാമ്പിളുകൾ പരിശോധിച്ചു. ഇന്ന് 9 മരണം കോവിഡ് മൂലമാണെന്ന് സ്ഥിരീകരിച്ചു. ഇതുകൂടാതെ അപ്പീൽ നൽകിയ 116 മരണങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതോടെ സംസ്ഥാനത്തെ ആകെ മരണം 65161. കൽക്കരി കമ്പനികൾ മേഖലാ നിർദ്ദിഷ്ട ലേലത്തിന് പകരം ഒരു പൊതു ഇ ലേലജാലകം വഴി കൽക്കരി നൽകുന്നതിന് സാമ്പത്തിക കാര്യങ്ങളുടെ ക്യാബിനറ്റ് സമിതി അംഗീകാരം നൽകി. വൈദ്യുതി മേഖല, അനിയന്ത്രിതമായ മേഖല എന്നിങ്ങനെ എല്ലാ മേഖലകൾക്കും ഇ ലേലം ബാധകമാകും. വിപണിയിലെ അപാകതകൾ നീക്കം ചെയ്ത് എല്ലാ ഉപഭോക്താക്കൾക്കും ഒറ്റ നിരക്ക് ഇ ലേല വിപണിയിൽ വികസിക്കുകയും ചെയ്യും. ഇത് ആഭ്യന്തര കൽക്കരി ആവശ്യം വർദ്ധിപ്പിക്കും. കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയായ ആയുഷ്മാൻ ഭാരത് ഡിജിറ്റൽ ദൌത്യത്തിന് അടുത്ത 5 വർഷത്തേക്ക് 1600 കോടി രൂപ അനുവദിക്കാൻ ഇന്നത്തെ കേന്ദ്ര മന്ത്രിസഭായോഗം തീരുമാനിച്ചു. ഒരു റിപ്പോർട്ട്. ആരോഗ്യമേഖലയുടെ ഉന്നമനം ലക്ഷ്യമിട്ട് ഡിജിറ്റൽ സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ കോവിൻ, ആരോഗ്യ സേതു, ഇ സഞ്ജീവിനി തുടങ്ങിയ പദ്ധതികൾ കോവിഡ് മഹാമാരിക്കാലത്ത് ജനങ്ങൾക്ക് നിസ്തുലമായ സേവനമാണ് നൽകി വരുന്നത്. സാങ്കേതികവിദ്യ ആരോഗ്യമേഖലയ്ക്ക് എപ്രകാരം പ്രയോജനപ്പെടാം എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഈ പദ്ധതികൾ. ആയുഷ്മാൻ ഭാരത് ഹെൽത്ത് അക്കൌണ്ട് ആരംഭിക്കുന്നതിനും അതിൽ തങ്ങളുടെ ആരോഗ്യ വിവരങ്ങൾ ഡിജിറ്റലായി സൂക്ഷിക്കുന്നതിനും സാധിക്കും. ആരോഗ്യ പ്രവർത്തകർക്ക് ഈ വിവരങ്ങൾ പരിശോധിക്കുന്നതിനും ചികിത്സാരീതികൾ തീരുമാനിക്കുന്നതിനും വളരെ എളുപ്പത്തിൽ സാധിക്കുന്നു. ഈ സംവിധാനത്തിലൂടെ എല്ലാവർക്കും മികച്ച ചികിത്സ ലഭ്യമാക്കുന്നതിനും സാങ്കേതികവിദ്യയുടെ സഹായത്തോടെ ആരോഗ്യ സേവന രംഗത്തെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്നതിനും കഴിയും. കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ പദ്ധതി ആദ്യഘട്ടത്തിൽ നടപ്പിലാക്കി. ഇതുവരെ 17 കോടിയിലധികം ആയുഷ്മാൻ ഭാരത് അക്കൌണ്ടുകൾ ആരംഭിച്ചിട്ടുണ്ട്. 10,000-ലധികം ഡോക്ടർമാരും പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ഉത്തർപ്രദേശിലെ 5-ാം ഘട്ട വോട്ടെടുപ്പ് നാളെ. 12 ജില്ലകളിലെ 61 നിയമസഭാ മണ്ഡലങ്ങളിലേക്കാണ് വോട്ടെടുപ്പ്. ബരാബങ്കി, റായ്ബറേലി, പ്രതാപ്ഗഡ്, കൌശാംബി, പ്രയാഗ്രാജ്, അയോധ്യ, ശ്രാവസ്തി, ബഹ്റൈച്ച്, ഗോണ്ട, സുൽത്താൻപൂർ, അമേഠി, ചിത്രകൂട് എന്നീ ജില്ലകളിലാണ് നാളെ വോട്ടെടുപ്പ്. 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 2-ാം മത്സരത്തിൽ ഇന്ത്യക്കെതിരെ ശ്രീലങ്കയുടെ ബാറ്റിംഗ് പുരോഗമിക്കുന്നു. ഒടുവിൽ റിപ്പോർട്ട് കിട്ടുമ്പോൾ ശ്രീലങ്ക 7 ഓവറിൽ 41 റൺസ് നേടിയിട്ടുണ്ട്. ടോസ് നേടിയ ഇന്ത്യ ശ്രീലങ്കയെ ബാറ്റിംഗിന് അയക്കുകയായിരുന്നു. ISL ഫുട്ബോളിൽ ഇന്ന് 2 മത്സരങ്ങൾ. ഗോവ തിലക് മൈതാനത്ത് ഇപ്പോൾ നടക്കുന്ന ആദ്യ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ചെന്നൈയിൻ FCയെ നേരിടുന്നു. പ്ലേ ഓഫ് പ്രതീക്ഷകൾ നിലനിർത്താൻ കേരള ബ്ലാസ്റ്റേഴ്സിന് ഇന്നത്തെ മത്സരത്തിൽ ജയം അനിവാര്യമാണ്. ഗോവയും മുംബൈ സിറ്റിയും തമ്മിൽ രാത്രി 9:30 രണ്ടാം മത്സരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരമ്പര മൻ കി ബാത് നാളെ രാവിലെ 11:00. പരിപാടിയുടെ 86-ാമത് പതിപ്പാണ് ഇത്. പ്രാദേശികവും ദേശീയവുമായ പ്രശ്നങ്ങൾക്ക് നൂതനമായ പരിഹാരങ്ങൾ നൽകാൻ സർവകലാശാലകൾക്ക് കഴിയണമെന്ന് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ്. ആരോഗ്യ അടിസ്ഥാന സൌകര്യങ്ങൾ ഗ്രാമ, ബ്ലോക്ക്, ജില്ലാ തലങ്ങളിൽ വികസിപ്പിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. യുക്രൈനിൽ അകപ്പെട്ട 219 ഇന്ത്യക്കാരെയും വഹിച്ചുള്ള ആദ്യ വിമാനം ഇന്ന് രാത്രി മുംബൈയിലെത്തും. 2022 ദേശീയ പോളിയോ പ്രതിരോധ യജ്ഞത്തിന് കേന്ദ്ര ആരോഗ്യമന്ത്രി തുടക്കം കുറിച്ചു. കേരളത്തിൽ നാളെ വിവിധ കേന്ദ്രങ്ങളിൽ തുള്ളിമരുന്ന് വിതരണം ചെയ്യും. കേരളത്തിൽ ഇന്ന് 3262 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 7339 പേർ രോഗമുക്തരായി. ഇന്ത്യ ശ്രീലങ്ക 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 2-ാം മത്സരത്തിൽ ടോസ് നേടിയ ഇന്ത്യ ശ്രീലങ്കയെ ബാറ്റിംഗിനയച്ചു.
വാർത്തകൾ കഴിഞ്ഞു. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും അറ്റ് @AIRNews_TVM എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 9:00.